this is your first time to the channel, consider subscribing, press the bell icon and never miss an update. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും വലിയ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് RD 350 മീറ്റേഴ്സ് കിട്ടാനില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു സെറ്റ് കൂടാതെ രണ്ട് സെറ്റും കൂടെ ഉണ്ട്. ഒന്ന് ബൈക്കിലുണ്ട്, പിന്നെ വേറെ ഒരെണ്ണം ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്ന് സെറ്റിനകത്തും ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഒന്ന് റിപ്പയർ ചെയ്യുന്ന കാര്യം വൻ നേണിയാണ്. അപ്പോൾ ഞാനിത് എൻ്റെ ഉള്ള എക്സിസ്റ്റിംഗ് മീറ്റർ കൊണ്ടുപോയി റിപ്പയർ ചെയ്ത് എടുത്തതാണ് ഒരു 7 വർഷത്തിന് മുമ്പേ. അപ്പോൾ അതിൻ്റെ ടാക്കോ മീറ്റർ ഭയങ്കരമായിട്ട് ചാടുന്നുണ്ട്. പിന്നെ മാത്രമല്ല സ്പീഡോ മീറ്ററും കറക്റ്റ് റീഡിംഗ് തരുന്നില്ല. അപ്പം എനിക്കിത് ഒരു നല്ലൊരു ഡീലിനാണ് ഇത് കിട്ടിയത്. ഇത് യൂസ്ഡ് ആണ്, പുതിയതല്ല. പക്ഷേ എന്തായാലും ഏകദേശം പുതിയതിൻ്റെ ഒരു കണ്ടീഷനും ക്വാളിറ്റിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ മീറ്റേഴ്സിന് ഡൽഹി മീറ്റേഴ്സിന് ഇപ്പോൾ ഏകദേശം ഒരു 2500 രൂപ ഉണ്ട്. അപ്പോൾ എനിക്കിത് കിട്ടിയത് 1500 രൂപയ്ക്കാണ്. അപ്പം ഇത് നല്ല ഡീലായതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. അല്ലാതെ സത്യം പറഞ്ഞാൽ ഡൽഹി മീറ്റേഴ്സ് എനിക്ക് താല്പര്യമില്ല. ഈ സാധനങ്ങൾ ഞാൻ പണ്ട് വാങ്ങിച്ചത്, ഒരുപാട് കാലം മുന്നേ. അപ്പോൾ ഇത് എടുത്ത് ഇനിയിപ്പോൾ ഇതിനകത്ത് ഫിക്സ് ചെയ്യണം, അതാണ് പരിപാടി. അപ്പോൾ ഇതിന് കുറച്ച് ടൂൾസിൻ്റെ ആവശ്യമുണ്ട്. അതായത് ഒന്ന് ഈ സ്ക്രൂ ഡ്രൈവറാണ് മെയിൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയ കുറേ ബിറ്റ്സ് ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് നമ്മുടെ ഈ മീറ്ററിനെ പുതിയതാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇനി നിങ്ങളെ ഒരു ട്രൈപോഡിൽ ഇട്ടിട്ട് ഞാൻ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകും.
ഫ്രണ്ട്സ്, 1500 രൂപയുടെ ഡൽഹി മീൻ ട്രിപ്പും ഏകദേശം ഒരു ഇത് ശരിക്കും വില മതിക്കാൻ പറ്റില്ല. ന്യൂ ഓൾഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ചിലപ്പം 10 ചോദിക്കാം, ചിലപ്പോൾ 20 ചോദിക്കാം. മറ്റേ ഗിയർ ബോക്സ് ഞാൻ പറഞ്ഞില്ല, RD ഒരാൾ 1.5 ലക്ഷം രൂപ ചോദിച്ചിരുന്നു. അപ്പം അങ്ങനെ വരാം. അപ്പം ഇതിൻ്റെ ഇപ്പം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇവിടെ കുറച്ച് പെയിൻറ്റ് പോയിട്ടുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല, കാരണം ഇതിൻ്റെ പുറത്തൊരു റബ്ബർ റിങ് വരും. ഇതെന്തായാലും ഇളക്കി തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ ആ രീതിയിലാവും. പിന്നെ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ 2 എക്സ്ട്രാ ഹോളുണ്ട് രണ്ടിലും. അപ്പോൾ അത് ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കവർ ചെയ്യാമെന്നാണ്. പിന്നെ ഞാൻ വിചാരിച്ചത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്ര ദൂരം ഒന്ന് കാണുകയാണെങ്കിൽ അറിയാൻ പറ്റത്തില്ല, ഇത്രയും അടുത്ത് വന്ന് സൂക്ഷിച്ച് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതെന്ന് പറയുന്ന ഒരു സക്സസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു കളിപ്പാട്ടം വാങ്ങിച്ചിട്ടുണ്ട്. ആ കളിപ്പാട്ടമാണ് ഇത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് എനിക്ക് ഫുൾ ഇത് ചെയ്യാൻ പറ്റിയത്. അപ്പം ഞാൻ താമസിക്കാതെ ഒരു ടൂൾസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ടൂൾസ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്നുള്ള. അപ്പം ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും കോമൻ്റ് ഉണ്ടെങ്കിൽ കോമൻ്റ് ചെയ്യുക. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം.